നമ്മുടെ കറണ്ട് അഫയർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഇന്ന് രണ്ട് രണ്ട് മൂന്ന് ക്ലാസുകൾ ഉണ്ട് അതിൽ ഓരോ ക്ലാസ്സിൽ ഇനി ഓരോ ആക്കി നിങ്ങൾക്ക് തരാം അറൗണ്ട് ഒരു ഏഴ് മിനിറ്റ് ലെങ്ത്തിൽ നമ്മൾ ഓരോ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക ഒക്ടോബർ മാസം മുപ്പതാം തീയതിയിലെ കറണ്ട് ആണ് ആട്ടോ അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ പെൻഡിങ് വന്നതുകൊണ്ടാണ് നമുക്ക് ശക്ലും ബാക്കിലായിപ്പോയത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് വരുമല്ലോ അതുപോലെ ഒരു വലിയ പ്രശ്നം ഇന്നലെ 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 വൈകിട്ട് വന്നു അപ്പൊ അതൊന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് കുറേ അധികം സമയം പോയി അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ഒരു ലാഗ് അടിക്കാനായിട്ടുള്ള കാരണം നിങ്ങൾ മൈൻഡ് മൈൻഡാക്കേണ്ട നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിലേക്ക് പോകാം ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഒക്ടോബർ അല്ല ഒക്ടോബർ ഒക്ടോബർ മുപ്പതാം തീയതി പഠിച്ചോ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ ബട്ടർഫ്ലൈ നീന്തലിൽ സ്വർണം നേടിയ നീന്തൽ താരം സാജൻ പ്രകാശിത് കറക്റ്റായിട്ട് പഠിച്ചോണം കാരണം ചോദ്യം വരാനായിട്ടുള്ള സാധ്യത കുറവാണെങ്കിലും എങ്കിലും സാജം പ്രകാശമാണ് നീന്തൽ താരം എന്നുള്ളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരത്തിൽ ഉത്തരത്തിലെഴുതാൻ പറ്റും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളാണ് അല്ലേ അതുകൊണ്ട് തന്നെ പഠിച്ച് നോക്കാം പത്തേഴാം ദേശീയ ഗെയിംസിൽ ബട്ടർഫ്ലൈ എന്താണ് ബട്ടർഫ്ലൈ നമ്മുടെ പൂമ്പാറ്റ പറക്കുന്ന എങ്ങനെയാണ് അല്ലെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ബട്ടർഫ്ലൈ എന്താണെന്ന് അറിയത്തില്ലായിരിക്കും ഇത് പല ഐറ്റംസ് ഉണ്ട് ഈ നീന്തല് ഫ്രീ സ്റ്റൈൽ എന്ന് പറയും ബട്ടർഫ്ലൈ എന്ന് പറയും പിന്നെ വേറെന്തോ എന്തോ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അതിൻ്റെ അത് ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ട ഓടുമ്പോ എങ്ങനെയാ ഒരു കൈ മുന്നിൽ നമ്മൾ ഓടുന്ന ആക്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കാൻ വീട്ടിന്നോ ഒരു കൈ മുന്നിലും ഒരു കൈ ബാക്കിലോട്ട് വരും അല്ലെ ആ അതുപോലെ തന്നെ നീന്തുമ്പോഴും ആദ്യം ഓരോ കൈ മാറി മാറി തൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന തന്നെയാണ് എന്ത് പറയുന്നത് ഫ്രീ സ്റ്റൈൽ സ്റ്റൈലറി ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാ നമ്മുടെ പൂമ്പാറ്റയുടെ ചിറക് വരുന്നത് എങ്ങനെയാ അറ്റ് എ ടൈം രണ്ട് ചെറുകു ഒരേ രീതിയിൽ പോയിട്ട് തിരിച്ചു വരും ഒരേ രീതി ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുവരും അങ്ങനെയല്ലേ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞല്ല ആയിട്ട് അത് തന്നെ സ്കീമ രണ്ട് കൈയും ഒരുമിച്ച് മുമ്പോട്ടേക്ക് പോയി തുടച്ചിൽ ന്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും ബട്ടർഫ്ലൈ എന്ന് പറയും ചുമ്മാ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിലെ ബട്ടർഫ്ലൈ നീന്തല് സ്വർണ്ണം നേടിയ നീന്തൽ താരമാരാണ് സാജൻ പ്രകാശ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് നർഗീസ് മുഹമ്മദി ഈ നർഗീസ് മുഹമ്മദിയെ കുറിച്ച് നമ്മൾ ഒക്ടോബർ മാസത്തിൽ തന്നെ കണ്ടില്ലേ പിള്ളേരെ ആ കണ്ടു എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത് ആരാണ് നർഗീസ് ആയിരുന്നു ഇദ്ദേഹം ഒരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് അപ്പൊ നമ്മൾ ഇനി നോബൽ നോബൽ പ്രൈസ് ഫോർ പീസ് മാർക്കോ ഇല്ല അപ്പൊ എന്റെ കൂടെ എന്തുകൂടെ ചേർത്ത് പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് കിട്ടിയത് നർഗീസ് മുഹമ്മദി അദ്ദേഹം പുള്ളിക്കാരത്തി ഒരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഓർത്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നുകൂടെ പഠിച്ച് പറഞ്ഞ പിള്ളാരി നമ്മുടെ ദേശീയ ഗെയിംസിലെ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ആണ് നടക്കുന്നത് ദേശീയ ഗെയിംസ് എവിടാ നടക്കുന്നത് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അമ്മിട്ടേക്കണം കേട്ടോ അതില് ബട്ടർഫ്ലൈ സ്വർണം നേടിയത് നമ്മുടെ സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് ആരാണ് നർഗീസ് മുഹമ്മദ് ഈ നർഗീസ് മുഹമ്മദിക്ക് തന്നെയാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസും കിട്ടിയത് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ ചെലവില് യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിൻ അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വന്ദേ സാധാരൺ എന്താണ് വന്ദേ സാധാരൻ കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിൻ ആണ് ഇത് വന്ദേ സാധാരൺ വന്ദേ സാധാരൺ പഠിച്ചല്ലോ വന്ദേ സാധാരൺ അപ്പൊ സാധാരണക്കാർക്ക് പോകാൻ വേണ്ടിട്ട് സ്പീഡില് സാധാരണക്കാർക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിട്ട് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന സംഭവം നോർത്താൽ മതി അപ്പൊ സാധാരണക്കാരാണ് എന്ത് നോക്കുന്നത് ആ കുറഞ്ഞ പൈസയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണ് അല്ലേ വലിയ കാശുള്ളവർക്ക് ഈ പൈസയുടെ കാര്യമൊന്നും വിഷയമുള്ള കാര്യമല്ല അവർ ഏറ്റവും റിച്ച് ആയിട്ട് പോവാനായിട്ട് നോക്കും നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിട്ട് എന്നാൽ അടിപൊളിയായിട്ട് പോകാനായിട്ട് നോക്കും അപ്പോൾ അപ്പൊ വേണ്ടിയിട്ട് റെയിൽവേ കൊണ്ടിരുന്ന ഒരു സംഭവം എന്താ വന്ദേ സാധാരണ ഇനി ബംഗ്ലാദേശ് വിമോചന സമരത്തിലെ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ചത് അഷുഗഞ്ചിലാണ് കേട്ടോ അഷുഗഞ്ജിലാണ് അഷുഗഞ്ജാണത് ആ അശുഗഞ്ചിലാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് സ്മാരകം നിർമ്മിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാരാ ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ പാര ഗെയിംസ് എന്നല്ല പാരാ ഏഷ്യൻ ഗെയിംസില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ച് ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് നമുക്ക് എത്ര മെഡലുകൾ കിട്ടി പാരാ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ആ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഏഷ്യൻ ഗെയിംസ് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ കൊണ്ടൊക്കെ അത്തരത്തില് അവരുടെ പരിശ്രമം കൊണ്ട് മാത്രം എത്തിപ്പറ്റിയതാണ് ഓരോ മേഖലയിലും അപ്പോൾ ഈ പാരാ ഗെയിംസിലെ കുറേ ഗെയിംസ് കുറേ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ആൾക്കാരുടെ എഫോർട്ട് എത്രത്തോളം വലുതാണെന്നുള്ളത് അപ്പോൾ അതിലെ കറണ്ട് അഫേഴ്സ് ഒരുപാട് കാര്യങ്ങളില്ല പക്ഷേ ആ ഷെയർ ചെയ്ത് തരുന്ന വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി നൂറ്റി പതിനൊന്ന് ാണ് ഇന്ത്യക്ക് കിട്ടിയത് എത്രയാണ് നൂറ്റി പതിനൊന്ന് മെഡലുകള് ചൈനക്ക് ഒന്നാം സ്ഥാനം ഇറാന് രണ്ടാം സ്ഥാനം ജപ്പാൻ 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 ആണോ അല്ല ജപ്പാൻ ജപ്പാൻ മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് കിട്ടിയത് അഞ്ചാം സ്ഥാനം ഓർത്തിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ പേജിൽ പഠിച്ചിട്ട് ഇന്ത്യൻ കുറഞ്ഞ ചെലവില് അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിനാണ് വന്ദേ സാധാരൺ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് സ്മാരകം നിർമ്മിച്ചത് അഷുഗഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ പാരാ ഗെയിംസിലെ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് നൂറ്റി പതിനൊന്ന് മെഡലുകൾ ചൈന ഒന്നാം സ്ഥാനം ഇറാൻ രണ്ടാം സ്ഥാനം ജപ്പാൻ മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് അഞ്ചാം സ്ഥാനം ഇനി കേരളത്തില് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ഞായറാഴ്ച അല്ലെ വളരെ ഞായറാഴ്ച അതെ കഴിഞ്ഞ ഞായറാഴ്ച എന്ത് സംഭവിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ വാർത്ത കേട്ടല്ലേ അതെവിടെ കേട്ടോ നമ്മുടെ കേരളത്തിൽ കേട്ടു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറെ ചർച്ച ചെയ്യുക അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അയത് ഞാൻ ചെയ്താന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ അതിന്റെ ചർച്ചകൾ ഇപ്പൊ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് മൂന്നുപേരും പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കിയ ഒരു പ്രശ്നമായിരുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപാം തീയതിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇത് റയർ ആയിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ഒരു പക്ഷേ ചോദിക്കാനായിട്ട് സാധ്യത ഈ സ്ഫോടനത്തെ തുടർന്ന് ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്ന സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ ചക്രവ്യൂഹ് എന്താണ് എന്ന് ഓർത്തിരിക്കണം ഓപ്പറേഷൻ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ കളമശ്ശേരി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ആ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്ന പരിശോധനയാണെന്ത് ആ ഓപ്പറേഷൻ ചക്രവ്യൂഹ് ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണിത് സ്നേഹതീരം പദ്ധതി സ്നേഹതീരം പദ്ധതിയുടെ പേര് മത്സ്യത്തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിരക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയുടെ പേര് സ്നേഹതീരം പദ്ധതി ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു കാര്യം ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീം പരിശീലന ആരാണ് അമോൽ ആണ് ആരായത് അമോൽ മജുന്ദാർ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ കേരളത്തില് നമ്മുടെ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് അതിന്റെ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സൈബർ ചെക്കിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ ചക്രവ്യൂഹ് മത്സ്യത്തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണ് സ്നേഹതീരം പദ്ധതി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകൻ ആരാണ് അമോൽ മഞ്ജു താറാണ് ഇപ്പൊ കൂട്ടുകാരെ ഇപ്പൊ ഒരു മൂന്ന് പേജുണ്ട് അറൗണ്ട് ഒരു പത്ത് പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക കറക്റ്റ് ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഉള്ളിലോട്ടും പോയിട്ടില്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണുന്നിരിക്കും Thank you.